ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി വ്ളോഗാണ്, ഒരു ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പൊ അമ്മൂമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങള് തൊട്ടടുത്തുള്ള, ഞാൻ പണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട് റിസോർട്ടിന്റെ, സോ അവിടുത്തെ ഹാളില് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഞങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് കാണിച്ചത്. വ്ളോഗ് ചെയ്യാൻ ഒട്ടും പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ അടുത്തുള്ള ചേട്ടനാണ് പറഞ്ഞത് വ്ളോഗ് ചെയ്തോ, എപ്പോഴെങ്കിലും എഡിറ്റ് ചെയ്ത് ഇട്ടാൽ മതിയല്ലോ, ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഷൂട്ട് ചെയ്യാം, അങ്ങനെ ഷൂട്ട് ചെയ്തതാ കേട്ടോ. അതുകൊണ്ട് കംപ്ലീറ്റ് ഉണ്ടാവില്ല. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതും ഇറങ്ങിയതും ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് അവിടെ എത്തിയതിനു ശേഷം ഇങ്ങനെ ഒരു ഓക്കെ എന്നാ എടുക്കാല്ലേ എന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തതാ കേട്ടോ. അവിടെ കിച്ചണിൽ വർക്കും പരിപാടികൾ നടക്കുന്നുണ്ട്. ആക്ച്വലി പ്ലാൻ ചെയ്തോടെ ഭയങ്കരമായിട്ട് എന്താ ചെയ്യേണ്ടത് ഒരു ഐഡിയ. കാണാൻ മുമ്പ് പിറന്നാൾ കഴിഞ്ഞോ, അമ്മൂമ്മയുടെ ആണ് പിറന്നാൾ. അപ്പൊ അമ്മൂമ്മയുടെ പിറന്നാൾ ആഘോഷമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇത് അവിടെ എത്തിയിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ അമ്മ. അപ്പൊ ഞാൻ ഇനി ആൾക്കാരോടൊത്തിരി കാണിച്ചു തരാം. വെറുതെ ഇത് ഷെഫീന ചേച്ചി, നമ്മുടെ സ്വന്തം ആൾക്കാരോട്ടോ അതൊക്കെ അമ്മ അമ്മയുണ്ട്. നമ്മളെല്ലാരും മാച്ചിങ് ഞാൻ ഓരോരുത്തരെ കണ്ടിട്ടില്ല. എല്ലാവർക്കും കാണാൻ വരുന്നുണ്ടോ? എല്ലാരും മാസ്ക് ഒക്കെ ഇട്ട് ഭയങ്കര എല്ലാരും നല്ല അടിപൊളിയിട്ട് മാസ്ക് ഒഴിവായി. ആ മാസ്ക് ഒഴിവായി. ഇത് ഒരു അമ്മയായിട്ട് ചേച്ചിയാണ്. വീഡിയോ ഒക്കെ എവിടെയെങ്കിലൊക്കെ എപ്പോഴും കണ്ടിട്ടോ. ഇത് ഞങ്ങൾ ചേച്ചിയാണ് ചേച്ചി. ഇനി കൊറേ ആൾക്കാർ ഞാൻ എല്ലാവരും കാണിച്ചു തരാം. ഇങ്ങോട്ട് കൊണ്ടുണ്ടോ? അതായിരിക്കും നമ്മുടെ കുഞ്ഞാപ്പി. അതാ നമ്മുടെ മാമൻ. ഇത് നേരത്തെ കണ്ടില്ലേ, ഷെഫീന ചേച്ചിയുടെ ഹസ്ബൻഡാണ് ആളാട്ടോ പറഞ്ഞ വ്ളോഗ് ചെയ്ത് വെച്ചേക്ക് എപ്പോഴെങ്കിലും ഇടാലോ. അപ്പൊ ഞാൻ ചേച്ചി ഒക്കെ എന്തെങ്കിലും ഒത്തിരി കൊടുക്കാം, ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ. ഞാൻ എടുത്ത് കൊടുക്കാൻ സ്വന്തമാണ്. നമ്മുടെ തുമ്പിക്കാണെന്ന് പാചക പരിപാടികളൊക്കെ കേട്ടോ. നമ്മുടെ ആനിവേഴ്സറി കാര്യം ബിരിയാണി ഉണ്ടാക്കിയിരുന്നത്, നമ്മുടെ ബിരിയാണി റെഡി ചെയ്തിട്ടുണ്ട്. പിന്നെന്താ സാലഡ്, ഫ്രൂട്ട്സ് ഒക്കെ റെഡി കേട്ടോ. ഓക്കിന് ഫുഡ് എന്തെങ്കിലും കൊടുക്കാൻ നോക്കട്ടെ. എനിക്ക് തോന്നുന്നു വെള്ളം എന്താ തിളപ്പിച്ചിട്ടുണ്ട്. യെസ് അപ്പൊ അത്ര പറഞ്ഞു. അപ്പൊ ഞാൻ ഫേസ് കാണിച്ചു ഹായ് പറഞ്ഞു. കേക്കിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മിസ്സായി. മോക്ക് ഫുഡ് കൊടുക്കാൻ ഞങ്ങൾ പോയിക്കായിരുന്നു. അപ്പോഴാണ് അച്ഛൻ വന്നിട്ട് വിളിക്കണത്, അത് അവിടെ തുടങ്ങിയിട്ടിട്ടാന്ന്. അപ്പോൾ അയ്യോ പണി പാളി, വേഗം അവിടെ നിന്നിട്ട് പോകുന്നു. അവളാണ് ഈ ഭക്ഷണം കഴിക്കണില്ല. അപ്പോൾ ഈ നിൽക്കുന്നത് ഞാൻ കേട്ടോ, സ്ലൈഡ് കാണില്ലേ, അത് ഞാനാണ്. അപ്പോൾ ഇത് അവിടുത്തെ MLA ആണ്, പിന്നെ മെമ്പർ ഉണ്ട്. ഇവരൊക്കെ മേമയുടെ ഒപ്പം പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ആ കെയർ ഓഫിൽ പ്രോഗ്രാം നല്ല അടിപൊളിയായി, അവരെല്ലാവരും വന്നു. അതുകൊണ്ട് ഭയങ്കര സൂപ്പറായി കേട്ടോ പരിപാടി. വളരെയധികം സന്തോഷത്തോടുകൂടിയാണ്. 85 ബാച്ച് 2021 കൂടുക എന്ന് പറയുമ്പോൾ കോഴിക്കോട് നടക്കുന്ന പരിപാടിയാണ്. പുതിയ തലമുറകളുടെ കൂടിച്ചേരലുകളുകൂടിയായി അതൊക്കെ മാറുന്ന ഏറെ ധന്യമായ മുഹൂർത്തമാണ്. സന്തോഷകരമായിട്ടുള്ള ഈ കൂടിച്ചേരൽ ഒരുപാട് കാലം ഇനിയും തുടരട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് ആശംസിക്കുന്നു. നിങ്ങളുടെ വളർന്നു വരുന്ന മക്കൾക്കൊക്കെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ടീച്ചർക്ക് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ചേച്ചി ഉണ്ട്, മോളെ ഒരുത്തുണ്ട്. ചേച്ചി ഇതാ പ്രതിഭടനാളെ നോക്കണം. ഞങ്ങൾക്കുന്നതാ ശശികളായിട്ട് കേക്ക് കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ കേക്ക് കിട്ടാൻ നോക്കാൻ പോകട്ടോ. ഇവിടെ ഫുഡിംഗ് പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകറി അങ്ങനത്തെ കുറെ സാധനങ്ങൾ നമ്മൾ അഞ്ചെട്ട് കൂട്ടം ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ വെജിറ്റേറിയൻ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചടങ്ങ് പ്രകാരം ഞങ്ങൾ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൊണ്ടുവന്നുണ്ട് കേട്ടോ, വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ടും അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ടും. അത് മാടല്ലേ? അതിന്റെ പറഞ്ഞ മാണ്ടി മാടല്ലേ?
ഇതായിട്ട് മേമ ആളെ ഒന്നും കിട്ടിയില്ല. ശരിക്കും പറഞ്ഞ ഒരു ഫോട്ടോ എടുക്കാൻ തന്നെ കിട്ടിയില്ല. വലിയ കാര്യത്തില് കളർ കോഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഗ്രൂപ്പായിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വരെ പറ്റിയില്ല. അത്രയും തിരക്കായിരുന്നു. പിന്നെ എന്താ പറയുക, പരസ്പരം കണ്ടിട്ടന്നെയില്ല എല്ലാവരും. അങ്ങനെ തിരക്കായി പോയി. പക്ഷെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട പ്രോഗ്രാം, അത് തന്നെ ഒരു സന്തോഷം. പരിപാടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കേട്ടോ, ഇപ്പൊ എല്ലാവർക്കും മാർക്കറ്റ് ഓൾറെഡി ലേറ്റ് ആയി. ഇപ്പൊ തന്നെ രണ്ടര അക്കൗണ്ട് തോന്നുന്നുണ്ട്, നല്ലോണം ലേറ്റ് ആയിട്ടുള്ള ടൈം. അപ്പൊ അവിടെ ഫുഡിംഗ് പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു തുടങ്ങി. ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. ഞാൻ പോയിട്ട് കുറച്ചുകൂടെ വ്ളോഗ് ല്ലേ. ഇനി ചെറുക്കൻ്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. ഇത് നമ്മുടെ കട്ടച്ചങ്സ്കം നമ്മുടെ കസിൻസ് ആണ്, ക്ലോസ് കസിൻസ് ആണ്. അപ്പോൾ ഇവരൊക്കെ കൂടെ അതാ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കൂടെയുള്ള വ്ളോഗ്സ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ലിങ്ക് കൊടുക്കാട്ടെ, താഴെ കണ്ടോക്കണേ. ഹലോ, ഓക്കെ. അപ്പൊ അത്ര ഉള്ളൂ. അപ്പൊ നമുക്ക് അവിടെ ഇരിക്കുന്നത് എല്ലാരും ഇറങ്ങാൻ നിക്കട്ടെ. അപ്പൊ ഞാനും പതുക്കെ അവളെ കൊണ്ട് പോട്ടെ, കൊറേ നേരം വന്നിട്ട്. സോ ഞങ്ങൾ പോവാൻ നിക്കണേ. ഹലോ, ഓക്കെ, ബൈ. ഹലോ, അപ്പൊ ഒരു ഔട്ട്ഡോർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഞങ്ങളിതാ വീട്ടില് എത്തി, തിരിച്ച് കുളിയൊക്കെ പാസ്സാക്കി. ഫംഗ്ഷൻ നല്ല അടിപൊളിയായിട്ട് നടന്നു. ആൻഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രാൻഡ് ആയിട്ട് പോവാ. കാരണം മേമയുടെ ഫ്രണ്ട്സ് കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു, അമ്മയുടെ അനിയത്തിന്റെ കേട്ടോ, ചെറിയ മേടം. അപ്പൊ ആളുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായി. അതായത് അതൊരു ഗെറ്റ് ടുഗദർ പോലെ പ്ലാൻ ചെയ്തതാണ്. അപ്പൊ അമ്മയുടെ ബർത്ത്ഡേയുടെ ദിവസം തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ ആണ് ഈ ഡയമണ്ട് ജൂബിലി ഇത്രയും ഗ്രാൻഡ് ആവാനുള്ള റീസൺ. പിന്നെ MLA ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ മേമയോടൊപ്പം പഠിച്ചതാണ്. അപ്പൊ അങ്ങനത്തെ കെയർ ഓഫിൽ ആളുണ്ടായി. അപ്പോ കേക്ക് കട്ട് ചെയ്യാനായാലും അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളർഫുൾ ആയി. സോ അപ്പൊ ഇതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ആൻഡ് ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. എത്രത്തോളം കംപ്ലീറ്റ്ലി നിങ്ങളുടെ മുമ്പിൽ ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു ടൈം എത്തിക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു യൂസ്ഫുൾ എന്റർടൈനിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പത്രേ ഉള്ളൂ. ടേക്ക് കെയർ. ഇവിടെ ഒരാൾ കളി തുടങ്ങിയിട്ടുള്ളൂ. ഊഞ്ഞാലാണ് കേട്ടോ അവിടെ ഇരിക്കണേ. അത് തൂക്കിയിടുന്നു. ഇനി പ്രാവശ്യം വെച്ചിരുന്നതാണ്. പിന്നെ ആകെ ചെക്കപ്പൊക്കെ പൂരി വെച്ചതാണ്. ഇനി അത് ആദ്യമായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ.